ഈ ഫൈറ്റ് ഒക്കെ അതിന്റെ യൂഷ്വൽ ഫൈറ്റ് കുറച്ചൊക്കെ മസാല ഇല്ലാതെ എന്താണ് അല്ലേ, ഇനി ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ഇതെടുത്തോണ്ട് അങ്ങ് കാശ്മീരിൽ പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, മനസ്സിലായില്ലേ? കാരണം ഈ പറഞ്ഞ ഒരാളിനും ഒരു ആർമിയും സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സീസൺ വന്ന് അല്ലേ. അതൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒന്നൊന്നായിരിക്കും. നമ്മൾ ഇച്ചിരി എന്താ പറയാ, ലൈഫിൽ അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് വന്ന വഴി മറക്കാൻ പാടില്ല അല്ലേ. പെട്ടെന്ന് ആർമിക്കാരെയൊക്കെ എടുത്ത് കാശ്മീരിൽ പോയി വെടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് സത്യം പറഞ്ഞാൽ ശരിയല്ലാത്ത ഒരു കാര്യമാണ്. ഷിയാസ് കരീമേ, ഷിയാസ് കരീം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഷിയാസ് കരീമിനെ ഫസ്റ്റ് സീസണിൽ സപ്പോർട്ട് ചെയ്ത ഒരു ആർമിയിലുള്ള ഒരാളായിരുന്നു ഞാൻ. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് കാശ്മീരിൽ പോയി വെടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ശരിയല്ല ഏട്ടാ. കാരണം നിനക്കിനി ഒരുപാട് ദൂരം പോകേണ്ടതാണ്. അപ്പം നോക്കിയും കണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ എത്തും, മനസ്സിലായില്ല? ഒരു ഒരു സമയത്ത് നമ്മൾ ഡൗൺ ടു എർത്ത് ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, മനസ്സിലായില്ല? പിന്നെ നീ എൻ്റെ അടുത്ത് ചൊറിയാൻ വരേണ്ട കാര്യമില്ല, കാരണം ഞാൻ നിന്നെയൊന്നും ഒരു എതിരാളിയായിട്ടേ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല, മനസ്സിലായില്ലേ? പിന്നെ നിനക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ പേര് വേണം, എനിക്ക് ജീവിക്കാൻ നിന്റെ പേര് വേണ്ട. ഞാൻ നിന്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് തലയിടാനോ കാര്യത്തിനോ ഒന്നിനും വന്നിട്ടില്ല. അത് നീ മനസ്സ് വെച്ചിരുന്നാൽ നല്ലതാണ്, മനസ്സിലായില്ലേ? പിന്നെ ഈ കടന്ന് ഈ പ്രൊവോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ചിലനൊക്കെ അത്ര വില കൊടുക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇനി ചിലതിനെ ഞാൻ വേണ്ടെന്ന്, നിനക്കൊന്നും വില തരത്തില്ല, സത്യം പറഞ്ഞു നിനക്കൊന്നും വില ഞാൻ തരത്തില്ല, മനസ്സിലായില്ലേ? ഈ കിടന്ന് ഈ ഉച്ചാളിത്തരം കാണിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നീ ഉച്ചാളിത്തരം കാണിക്കത്തേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഒരു കാര്യവും ഇല്ലാതെ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് പ്രൊവോക്കുന്നു. പിന്നെ എന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഞാൻ കെട്ടാമാണ് പെണ്ണിനെയും അതൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല, കാരണം ഞാൻ നിന്റെ വീട്ടിൽ കയറിയൊന്നും ആവശ്യമില്ലാത്തതെന്ന് പറയാനൊന്നും നിന്നിട്ടില്ല. വെറുതെ എന്ത് ചെയ്യരുത്, ഒരൊന്ന് മേടിച്ച് കൂട്ടരുത്, മനസ്സിലായി? നീ നിന്റെ വഴിക്ക് നീ പൊക്കോ, ഞാൻ നിന്റെ വഴിയിലേ വരുന്നില്ല, മനസ്സിലായില്ലേ? വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങോട്ട് കയറി ചൊറിയാൻ വേണ്ടി വരരുത്, മനസ്സിലായാ? പിന്നെ ഈ കാശ്മീരിൽ പോകാൻ വെടിവെക്കാൻ പറഞ്ഞാൽ നീ അതിന് മാപ്പ് പറയണം, കാരണം നീ എനിക്ക് നീ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് എനിക്കും ഞാൻ ഉൾപ്പെടെ പലർക്കും നിന്നെ അറിയത്തില്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം അറിയാത്തിടത്തോളം കാലം നീ ഇതേപോലെ നിന്നെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത്, എടാ നീ ഒരു കിഴങ്ങനാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ നിനക്ക് ഞാൻ വോട്ട് ചെയ്ത്, മനസ്സിലായോ? നീ ഒരു കിഴങ്ങനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി വോട്ട് ചെയ്ത, മനസ്സിലായോ? നീ ഒരു കിഴങ്ങനാണ്, എങ്ങനെയെങ്കിലും ജീവിച്ച് പോ എന്ന് പറഞ്ഞിട്ടാണ് ആ വെടിവെക്കാൻ പോയ ആർമിയിൽ ഉണ്ടായിരുന്ന ഞാനുണ്ട്. ഞാൻ നിനക്ക് വെടിവെച്ചിട്ടുണ്ട്, നിന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് വെച്ച് നോക്കി, അത് നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ആദ്യം മെസ്സേജ് ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? ചുമ്മാ പോയി തരത്തി പോയി കളയടാ, പോടാ പോയി, നീ പോ വെറുതെ. എടാ പൊക്കം ഉണ്ടാഞ്ഞിട്ട് തടി ഉണ്ടാകുന്ന ഫിറ്റ് ആയിട്ടൊന്നും കാര്യമില്ല, മനസ്സിലായില്ലേ? അല്ല, അത് അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? കുറച്ചൊക്കെ നീ നീ നോക്കിയും കണ്ടൊക്കെ ചെയ്യും, മനസ്സിലായില്ലേ? നീ നല്ലൊരു വ്യക്തിയാണ്, നിനക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് നീ നിന്റെ കാര്യം നോക്കിപ്പോ, നീ എന്തിനാ അനാവശ്യമായിട്ട് എന്റെ കാര്യത്തിൽ തലയിടാൻ വരുന്നത്? നിന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ തലയിടാൻ വന്നോ? നിന്റെ എന്തെങ്കിലും ഒരു പേര് ഞാൻ പറഞ്ഞോ? എവിടെയെങ്കിലും ഷിയാസ് കരീം, ഷിയാസ് കരീം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞാ? നിനക്ക് ജീവിച്ച് പോകണമെങ്കിൽ ഇപ്പൊ എന്റെ പേര് പറഞ്ഞാലേ പറ്റൂ അല്ലേ? നാണം ഉണ്ടാടാ നിനക്ക്? കുറച്ചൊന്നും ഉളുപ്പുണ്ടാ? ഏ, എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും, മുഖത്ത് നോക്കി നിനക്ക് എന്താടാ, ഞാൻ കാശ് തരണ്ട. ഏ, നിന്റെ കഞ്ഞീര് നിന്റെ പാത്രത്തിൽ ഞാൻ എന്താ കറി എടുത്ത് ഉണ്ടാക്കിയാ? ഇല്ലല്ലേ, ചുമ്മാ വന്ന് ചൊറിയാനായിട്ട് വരുന്നത്. പിന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർ റോബിനാണെങ്കിൽ വളരെ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുന്തുമില്ല, മനസ്സിലായില്ല? ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് പറയാം. ഞാൻ അനാവശ്യമായിട്ട് ഷിയാസിനെ പോയി ഒന്നും പറയാൻ പോയതല്ലല്ലോ, അവനായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടുന്നില്ലടാ, നിന്നെ നിന്നെ വെറുതെ വിടുന്നില്ല, മനസ്സിലായില്ലേ? നിന്നെ വെച്ച് ഞാൻ കുറച്ച് റീച്ച് ഉണ്ടാക്കും. ഞാൻ വയ്യാണ്ട് അവിടെ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്ന ഞാനാണ്, മനസ്സിലായോ? വയ്യാണ്ട് കിടന്നപ്പോഴത്തേക്ക് കിടന്ന് അതിനിടയ്ക്ക് അവൻ ഉണ്ടാകാനായിട്ട് വരുന്നത്, മനസ്സിലായാ? നിനക്ക് നിന്നെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നാട്ടുകാരെ വായിരിക്കുന്ന തെറിയേക്കേണ്ട. ഏ, നിനക്ക് ഈ വെറുതെ ഇരിക്കുമ്പോൾ നിന്റെ വീട്ടുകാരെ എല്ലാം ചീത്ത വിളിപ്പിക്കണമെന്ന് നിനക്ക് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? ഏ, നീ എന്നെ ചോറിഞ്ഞിട്ട് നീ എന്നെ എന്ത് ചെയ്യും? നീ കൂടിപ്പോയാൽ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കാം, നീ കൂടിപ്പോയാൽ എന്നെ എന്ത് ചെയ്യും? എന്താണ് ചെയ്യാൻ പോണ? ഏ, നീ എന്താ എന്നെ പിടിച്ച് ജയിലിടും? ഏ, നീ അത്രയും വലിയ ആളായിട്ട് വാണ? നീ എന്നെ പിടിച്ച് ജയിലിടുന്ന രീതിയിൽ അത്രയും വലിയ ആളായിട്ട് നീ വാ, വന്നിട്ട് നീ കളിക്ക്. എടാ, ഇതൊക്കെ വിളിച്ച് പറയാനേ, നമുക്കൊരു മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെയും എന്തും പറയാനെന്ന് കാര്യം ഒന്ന് നിർത്തു കേട്ടോ. ഏ, നിന്നെ വെറുതെ ഞാൻ വെറുതെ വേണ്ട, നിന്നെ നിന്നെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് സത്യം പറഞ്ഞാൽ സമയമില്ല, മനസ്സിലായാ? ഇതൊക്കെ പറഞ്ഞത് നീ ഒരു വീഡിയോന് വന്നിരുന്ന ഇനി കുറെ വരവെന്ന് പറഞ്ഞ കുറച്ചല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് അതിന് വേണ്ടി ഒന്ന് മറുപടി പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്നത് എന്താ പറയാ, കോപ്പി റൈറ്റ് ഒന്നും ആർക്കും കൊടുക്കരുത്, കുറെ പേര് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഏ, ഇതെല്ലാം പറഞ്ഞിട്ട് വായിത്തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞത് ഞാൻ കോപ്പി റൈറ്റ് കൊടുക്കുമേ ആരും പറയല്ലേ എന്നൊന്നും പറയത്തില്ല. അതായത് ഇവിടെ ചങ്കൂറ്റമാണോടാ കുറച്ചൊക്കെ വായിത്തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സ്വന്തമായിട്ട് എടുത്തു വെച്ച് ട്രോളോ അല്ലെങ്കിൽ എന്തിനാണ് നാണോ അല്ലാത്ത പണിക്കോടാ? എത്ര ഹൈറ്റ് ഇല്ലേ നിനക്ക്? ഏ, പോയി തരത്തിൽ പോയി കളി, മനസ്സിലായാ? ബോസ് ഫണ്ടില് വലിയ ഷെയർഖാനായിരിക്കും, മനസ്സിലായാ? നമ്മളൊന്നും ആരുമല്ല. അപ്പൊ ഷെയർഖാൻ ഷെയർഖാന്റെ കാര്യങ്ങളൊക്കെ നോക്കി സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോകും, മനസ്സിലായില്ല? അനാവശ്യമായിട്ട് ദൈവത്തോർത്ത് എന്റെ കാര്യത്തിൽ
തലയിടാൻ വരണ്ട, മനസ്സിലായില്ലേ? വന്നിട്ട് നീ എന്ത് ചെയ്യും? നീ കിടന്ന് ഈ സോഷ്യൽ മീഡിയ കിടന്ന് കുറയ്ക്കോ? അതല്ല എന്താണ് ചെയ്യാൻ പോണേ? എടാ നീ അല്ലെങ്കിൽ അത്ത എന്നെക്കാട്ടി വലിയ ഉയരത്തിൽ പോടാ, മനസ്സിലായില്ലേ? നീ ആ ലെവലിൽ പോടാ. എങ്ങനെ എന്നെ പിടിച്ച് ഇതാ റോബനെ പിടിച്ച് ജയിലിൽ ഇട് എന്ന് പറയുന്ന രീതി നീ വളരെ, മനസ്സിലായില്ലേ? എന്നിട്ട് നീ വാ. കണ്ണനായില്ലേ പുള്ളിക്കാരതിനു മുമ്പ് ഒരു 6 മാസം മുന്നുണ്ടായിരുന്ന ഇന്റർവ്യൂവിൽ വീണ വന്നിട്ട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞത് എന്നെ എയർലൊന്നും കേട്ടിട്ട് എന്നെ എയർലൊന്നും കേട്ടിരുന്ന് പേടിച്ച് നിന്നാ പുള്ളിക്കാരൻ. എന്തിനാടാ പേടിക്കുന്നത്? നീ പേടിക്കാതെ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഈ ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കുറച്ചൊക്കെ ചങ്കൂറ്റം വേണം, മനസ്സിലായ? ആണുങ്ങൾക്ക് ഉണ്ടായ ചങ്കൂറ്റം ഇല്ലേ? എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ. എന്നെപ്പറ്റി എന്തുമാത്രം വീഡിയോസ് ആൾക്കാരെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെങ്കിലും പോയിട്ട് പറഞ്ഞാൽ ഇത് പല വീഡിയോസ് ചെയ്യലെന്നോ അല്ലെങ്കിൽ ആരുടെങ്കിലും പോയിട്ട് എത്ര പേരെ എന്നെ വിമർശിച്ചിരിക്കുന്നു, എത്ര പേരെ എന്നെ ട്രോൾ ചെയ്തിരിക്കുന്നു, ഒരാളുടെ അടുത്ത് പോലും എൻ്റെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് എനിക്കനുസരിച്ച് വീഡിയോ ചെയ്യാനില്ലെന്നൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായത്? അതേപോലെ മോനെ ഷിയാസ് കരീമെ ചൊറിയാൻ വരരുത്, എന്നെ നീ എന്തോ പറഞ്ഞോ, മനസ്സിലായില്ലേ? വെറുതെ എൻ്റെ പെണ്ണിനെ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞില്ല അടിച്ച് മൂക്കാൻ വേണ്ട കറക്കുന്ന കാര്യം മൂക്കാൻ വേണ്ട എന്നൊക്കെ. എടാ എനിക്ക് ശീലം എന്ന് വെച്ചാൽ ഇത് പറയുന്നില്ല, ഞാൻ ചെയ്താണ് ശീലം, മനസ്സിലായില്ലേ? പിന്നെ നിന്നെയൊക്കെ വെറുതെ വിടും, നിന്നെയൊക്കെ തല്ലിയിട്ട് എനിക്ക് ജയിലിൽ പോകേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? ചുമ്മാ